السلام عليكم ورحمة الله وبركاته. അധ്യക്ഷ പ്രസംഗം ഇപ്പോൾ നടത്തുന്നില്ല. ആദ്യമായി ഉദ്ഘാടന ഭാഷണമാണ് നടക്കുന്നത്. നമ്മുടെ വിശിഷ്ടാതിഥിയായി ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ വിനയപൂർവമുള്ള ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ആദരണീയരായ ശൈഖുന കുമരമ്പത്തൂര് അലി മുസ്ലിയാരും അവരെ മലപ്പുറം ജില്ലയിലെ ഈ ഭാഗത്തുള്ള നമ്മിൽ പലർക്കും അറിയില്ലായിരിക്കാം. ഒരുപക്ഷെ പണ്ഡിതന്മാർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. പാലക്കാട് ജില്ലയിലാണ് ബഹുമാനപ്പെട്ടവരുടെ പ്രവർത്തന മണ്ഡലം. ഇപ്പോൾ UAE ദീർഘകാലം അവിടുത്തെ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായി ദീർഘകാലം അൽ ഐനിൽ സേവനം ചെയ്യുകയും അറബി പണ്ഡിതന്മാർക്ക് മതകീയ വിഷയങ്ങൾ, വളരെ ഗഹനമായ വിഷയങ്ങൾ, പ്രധാനപ്പെട്ട കിതാബുകൾ അറബി പണ്ഡിതന്മാർക്ക് അവിടെയുള്ള കോർട്ടിലും മറ്റുമൊക്കെയുള്ള ഖാളിമാർ, അതുപോലെ തന്നെ വലിയ ഔഖാഫിൻ്റെ പ്രമുഖരായ പണ്ഡിതർ, അവർക്കൊക്കെ കിതാബ് ദർസ് നടത്തുകയും ചെയ്തിരുന്ന വലിയ പണ്ഡിതനാണ് ആദരണീയരായ ശൈഖുന അലി ഉസ്താദ് അവർകൾ. ഇപ്പോൾ പാലക്കാട് ജില്ലാ സംയുക്ത മഹല്ല് ജമാഅത്ത് ഖാളിയായി മഹാൻ അവർകൾ സേവനം ചെയ്യുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ ആധികാരിക പണ്ഡിത സഭയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ കേന്ദ്ര മുശാവറ മെമ്പറും കേന്ദ്ര സമസ്ത ഫത്വ ബോർഡ് മെമ്പറുമാണ് ബഹുമാനപ്പെട്ട ശൈഖുന അലി ഉസ്താദ് അവർകൾ. പണ്ഡിതന്മാർക്കും അതുപോലെ വിവരമുള്ളവർക്കും ക്ലാസ് എടുക്കലും അവർക്ക് കിതാബ് ദർസ് നടത്തുകയും ചെയ്യുന്ന വലിയ സേവനമാണ് ഉസ്താദ് അവർകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളീയരായ മുസ്ലിമീങ്ങൾ ഇത്തരം ഉലമാക്കളാൽ ധന്യമാണ്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹത്തായ ഈ മജ്ലിസിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ ധന്യരായിട്ടുണ്ട്. അവരുടെ ആ കനപ്പെട്ട നസീഹത്ത് നമുക്ക് വേണ്ടി ഉസ്താദ് അവർകൾ നടത്തിത്തരും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രമുഖരായ പണ്ഡിതന്മാരിൽ തലയെടുപ്പുള്ള മഹാമനീഷിയാണ് ബഹുമാനപ്പെട്ട ശൈഖുന അലി ഉസ്താദ് അവർകൾ. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘ ആയുസ് പ്രദാനം ചെയ്യട്ടെ. അവരുടെയും നമ്മുടെയും കുടുംബങ്ങളുടെയും എല്ലാവിധ അസുഖങ്ങളും അള്ളാഹു ശിഫയാക്കട്ടെ. ദീനിൻ്റെ ഖിദ്മത്തിലായി ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നതിൽ അള്ളാഹു അവർക്ക് ഹിമ്മത്തും ആഫിയത്തും ദീർഘ ആയുസും പ്രദാനം ചെയ്യട്ടെ. കേരളത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാരിൽ നിന്ന് മതവിജ്ഞാനം നുകർന്ന് വലിയ വലിയ പണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഫിഖ്ഹിലും അഖീദയിലും പ്രത്യേകിച്ച് അതുപോലെ തന്നെ മറ്റ് ഫന്നുകളിലുമൊക്കെ വലിയ അവഗാഹം നേടിയ മഹാപണ്ഡിതനാണ് ഉസ്താദ് അവർകളെ ഇരുത്തിക്കൊണ്ട് ഞാനത് പറയുന്നത് ഭൂഷണമല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ എല്ലാവരെയും അവരുടെ പ്രാർത്ഥനകളിലും അവരുടെ നസീഹത്തിലും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്